സങ്കീർത്തനം 10. കർത്താവേ എന്തുകൊണ്ടാണ് അവിടുന്ന് പകന്നു നിൽക്കുന്നത്? ഞങ്ങളുടെ കഷ്ടകാലത്ത് അവിടുന്ന് മറഞ്ഞിരിക്കുന്നതെന്ത്? ദുഷ്ടർഗറോടെ പാവങ്ങളെ പിന്തുടർന്നു പീഡിപ്പിക്കുന്നു. അവർ വെച്ച കെണിയിൽ അവർ തന്നെ വീഴട്ടെ. കർത്താവേ എന്തുകൊണ്ടാണ് അവിടുന്ന് അകന്നു നിൽക്കുന്നത്? ദുഷ്ടൻ തൻ്റെ ദുരാഗ്രഹങ്ങളെ കുറിച്ചു വൻപു പറയുന്നു. അത്യാഗ്രഹീ കർത്താവിനെ ശപിച്ചു തള്ളുന്നു. ദുഷ്ടൻ തൻ്റെ അഹങ്കാര തള്ളലാൽ അവിടുത്തെ അന്വേഷിക്കുന്നില്ല. ദൈവമില്ല എന്നാണവൻ്റെ വിചാരം. ദൈവമില്ല എന്നാണവൻ്റെ വിചാരം. അവൻ്റെ മാർഗങ്ങൾ എപ്പോഴും വിജയിക്കുന്നു. അവിടുത്തെ ന്യായവിധി അവനു കണ്ണെത്താത്ത വിധം ഉയരത്തിലാണ്. അവൻ തൻ്റെ ശത്രുക്കളെ പുച്ഛിച്ചു തള്ളുന്നു. ഞാൻ കുലുങ്ങുകയില്ല ഒരു കാലത്തും. എനിക്ക് അനർത്ഥമുണ്ടാവുകയില്ലെന്നവൻ ചിന്തിക്കുന്നു. അവൻ്റെ വായ് ശാപവും വഞ്ചനയും ഭീഷണിയും കൊണ്ടു നിറഞ്ഞിരിക്കുന്നു. അവൻ്റെ നാവിനടിയിൽ ദ്രോഹവും അധർമ്മവും കുടികൊള്ളുന്നു. അവൻ ഗ്രാമങ്ങളിൽ പതിയിരിക്കുന്നു. ഒളിച്ചിരുന്നവൻ നിർദോഷരെ കൊല ചെയ്യുന്നു. അവൻ്റെ കണ്ണുകൾ നിസ്സഹായരെ കൂട്ടമായി തിരയുന്നു. പാവങ്ങളെ പിടിക്കാൻ അവൻ സിംഹത്തെ പോലെ പതിയിരിക്കുന്നു. പാവങ്ങളെ വലയിൽ കുടുക്കിയവൻ പിടിയിലമർത്തുന്നു. നിസ്സഹായൻ ഞെരിഞ്ഞമർന്നു പോകുന്നു. ദുഷ്ടൻ്റെ ശക്തിയാൽ അവൻ നിലം പതിക്കുന്നു. അവൻ നിലം പതിക്കുന്നു. ദൈവം മറന്നിരിക്കുന്നു. അവിടുന്നു മുഖം മറച്ചിരിക്കുകയാണ്. അവിടുന്ന് ഒരിക്കലും ഇതു കാണുകയില്ല എന്നു ദുഷ്ടൻ വിചാരിക്കുന്നു. കർത്താവേ ഉണരണമേ, ദൈവമേ അവിടുന്ന് കരമുയർത്തണമേ. പീഡിതരെ മറക്കരുതേ, പീഡിതരെ മറക്കരുതേ. ദുഷ്ടൻ ദൈവത്തെ നിഷേധിക്കുന്നതും അവിടുന്നു കണക്കു ചോദിക്കുകയില്ലെന്നു ഹൃദയത്തിൽ മന്ത്രിക്കുന്നതും എന്തുകൊണ്ട്? അങ്ങു കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും. അങ്ങു തീർച്ചയായും കാണുന്നുണ്ട്.
സഹായൻ തന്നെ തന്നെ അങ്ങേക്കു സമർപ്പിക്കുന്നു അനാഥന അവിടുന്ന സഹായകനാണല്ലോ ദുഷ്ടന്റെയും അധർമ്മിയുടെയും ഭുജം തകർക്കണമേ ദുഷ്ടതയ്ക്കു അറുതി വരുന്നതുവരെ അതു തിരഞ്ഞു നശിപ്പിക്കണമേ കർത്താവ് എന്നേക്കും രാജാവാണ് ജനതകൾ അവിടുത്തെ ദേശത്തു നിന്ന് അറ്റുപോകും കർത്താവെ എളിയവരുടെ അഭിലാഷം അവിടുന്നു നിറവേറ്റും അവരുടെ ഹൃദയത്തിനു ധൈര്യം പകരും അവിടുന്ന് അവർക്കു ചെവി കൊടുക്കും അനാഥർക്കും പീഡിതർക്കും അങ്ങു നീതി നടത്തിക്കൊടുക്കും മണ്ണിൽ നിന്നുള്ള മനുഷ്യനിനിമേൽ അവരെ ഭീഷണിപ്പെടുത്തുകയില്ല